ഇന്നത്തെ വീഡിയോയിൽ മലബാർ സ്റ്റൈൽ പരപ്പനങ്ങാടിക്കാരുടെ കുട്ടൻ ബിരിയാണി. ആദ്യം ബീഫ് കഴിക്കില്ല, പച്ചില് എല്ലാം മസാല കൂട്ട്. മസാല തയ്യാറാക്കുന്നതിന് മുമ്പ് ആദ്യം കുറച്ച് തക്കാളി സൺഫ്ലവർ ഓയിലിൽ വേവിച്ചെടുക്കേണ്ടതുണ്ട്. അത് എന്തിനെന്ന് വെച്ചാൽ, നമ്മൾ ആ തക്കാളിയുടെ ആ സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആ ബീഫിലേക്ക് കറക്റ്റായിട്ട് കയറി കിട്ടും. ആ ടേസ്റ്റും ആ സ്മെല്ലെല്ലാം അതിലേക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് അതിലേക്ക് കറിവേപ്പില നുള്ളി ഇടും. അതിനുശേഷം തക്കാളി ഇട്ട് നല്ലോണം ഒന്ന് മുക്കാൽ വേവിൽ ഒന്ന് വേവിച്ചെടുക്കും. തക്കാളി ആ ചൂടായ സൺഫ്ലവർ ഓയിലിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് കുറച്ച് നേരം വഴറ്റിയെടുക്കും. അതിനുശേഷം ഇതിലേക്ക് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി പേസ്റ്റ് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കും. പരപ്പനങ്ങാടി സ്റ്റൈൽ ബിരിയാണിയാണ് കേട്ടോ, പരപ്പനങ്ങാടി സ്റ്റൈൽ കുട്ടൻ ബിരിയാണി. നമ്മുടെ കൂടെയുള്ള ഫുഡ് ടെക് കേരള പരപ്പനങ്ങാടിയുടെ അബു തോഹിർ അബായിയാണ്. അപ്പോൾ അങ്ങയുടെ കൂടെ ആയിട്ട് ആഷിക്ക് കൂടെ ഉണ്ട്. അഷ്കർ, സോറി, അഷ്കർ മുസ്തഫ. ഇതാവുമ്പോൾ പെട്ടെന്ന് പരിപാടി ചൊല്ലി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മെഷീനാകുമ്പോൾ പെട്ടെന്ന് കഴിയും. തക്കാളി വന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് ഉള്ളി, ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം. ഓക്കെ, നമുക്ക് വഴിയെ കാണാം ബാക്കിയുള്ളത്. വെളുത്തുള്ളി ഇട്ടാ, വാടിയതിന് ശേഷം വെളുത്തുള്ളി ഇടാം. എത്ര 50 കിലോക്ക് ഉള്ള മസാല ഉണ്ട്. അപ്പോൾ രണ്ട് ചെമ്പിലാക്കിയിട്ടാണ് ദമ്മിടുണ്ട്. അപ്പോൾ ഒരു ചെമ്പിൽ നിന്ന് വേറെ ചെമ്പക്ക് കുറച്ച് മാറ്റിയെടുക്കട്ടോ. നമ്മൾ ആദ്യം ഉള്ളി ഇടണം കേട്ടോ. മല്ലിപ്പൊടി, മല്ലിപ്പൊടി, മല്ലിച്ചപ്പ്, പുതിന, തൈര്. പച്ചമുളക്, നാരങ്ങേന്റെ നീര്, ബിരിയാണിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഗരം മസാല, ഞങ്ങളെ സ്പെഷ്യൽ ഗരം മസാല, പരപ്പനങ്ങാടിക്കാർ സ്പെഷ്യല്. ഉള്ളി പൊരിച്ചെടുക്കണ്ട, ദമ്മിടുമ്പോൾ അതിന് മേലിട്ട് കൊടുക്കണം.
ระอุ่นลิมคาร์เวปันเดลิมรอดีตบิริยานีนี่เดลาสต์ดมบดมบดาลาตาแม่เล่าเจอตาจินาโมทัลลาปัญจสารันปกัลลุปปนะมาซาลาทุกสิ่งทุกอย่างที่เราไปนะซาลาทุกอย่างอินกรีเดนท์ชุดนี้มิกซ์กันนะมิกซ์กันนะทุกอย่างที่กดนะคุตตันนาดันคุตตันคุตตันเป็นยังไงล่ามันล่าบาดกุมันเซ็งด์อัมบลาอัชคาร์บายอัชคาร์จักกี้อัชคาร์จักอันดาลุกมาลิซิริเชมิเซดอนเด็กกันนั่นปะปังอาดิสไตล์นี้ตาตักกาลีสังคโรยเบบี้สเก็ตเล็กๆวินเนคาร์เรียเปิลต์วินเนคอร์เช่วอลต์ปุ่นวินเนอินจีนั่นแหละมาชิวชิเต้ไอเล็กๆปัจฉมลักษณ์ชั้นปัญญุติไฟเสติกัตเตอร์ธรรมสารปุริไทร์เรทั้งหลายมิกซ์เสติตร์ปัญญชัพดีนะทั้งหลายมิกซ์เสติตร์เอร์ชิ่งที่กันนั่นล้วนมิกซ์เองน้ำมันเอร์ชิ่งก็เลเวลอะไรกี่เลเวลลิงก์นี่วิจิตรนึกนี่เด็ดตรงมันกูรู้งั้นว่าคุ้มมาซาลีเลยนี่ที่นี่ยังไงกันล่ะครับมาเลยอะไรกันเดี๋ยวชมนี่เดมบิลันโอเรมูนวันนี้โครกันมูนวันนี้โครกันอารีกัตเตนเลชันนี่พออารีวันนี้นี่เราไม่ก็ได้ตัดเลยล่ะเดมบิลันเลยล่ะลาร์กเกอร์อาร์เคจ้าฟาสต์ทัดเลยเราได้อารีเววิกันละฝรั่งมิชชั่นด้วยนี่อารีเคยกินที่บินดูปลาตัวนี้ตักก่อนวันลันตลอดชิคกี้พายอารีดัตต นี่บ้านคิดในตัวโปรเซสยังไงฟูลเวฟว่ะฮาฟเวฟเลยอ่ะอาจจะตัดเสื้ออะไรอย่างนั้นด้วยเชื่อว่ามันตุ่มเล็กๆนี่แหละปีนี้เราจะเซ็กชันไหนถึงกันนะเซ็กชันไหนที่มาที่รู้เซ็กชันไหนที่มาที่รู้นั่นเลยโอโรถ้าเราอินเซ็กชันฟูลเวฟเลยอ่ะดมเรือวันนี้เวฟฟูลเวฟอารมณ์ดีอันดับอารมณ์ดีนู่นเชื่อมาคุณละบ้านคิดแล้วดมเรือวันนี้เวฟปรับปนังอาดิสไตล์เลบิริยานีนะปลาดิเตสเตจชัวร์ดูต้าถ้าปัตเตชัดมาหนึ่งเวฟบอลเลยอาดิชัวร์นั่นบารายนี่เหรอเฮ้ยอัชคาร์จักเกอร์ทุกอย่างมิกซ์เลเวลอะไรกันดี
അടുത്ത സ്റ്റേജ് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ നിറക്കണം കേട്ടോ. നേരത്തെ ട്രീനെ കാട്ടിയും കുറച്ചും കൂടി വേവ് കൂടിയതാണ് ഇപ്പോട്ടത്. അപ്പുറത്തൊരു ചെമ്പും കൂടി ഉണ്ട് കേട്ടോ, അതിനുള്ള അരി തിളപ്പിച്ചിട്ടില്ല, അതവിടെ കഴുകി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ ചെമ്പ് ദമ്മിട്ടിട്ട് ആ ചെമ്പ് ഉള്ളത് അരിയെ എടുക്കുള്ളൂ. ഓരോ സ്റ്റേജിലും ഇട്ട് കൊടുക്കണ്ടല്ലേ. അടസും അണ്ടിപ്പരിപ്പ് മുന്തിരിയെല്ലാം ഇതിലിഞ്ഞി എന്തെങ്കിലും കളർ അങ്ങനെ എന്തെങ്കിലും മിക്സ് ചെയ്യാം. സൺഫ്ലവറും ആർ കെ ജി കൊടുക്കും. ഇനി ഒരു ചെമ്പിലുള്ള ചോറെല്ലാം റെഡി ആയിട്ടുണ്ട്. മേലുള്ള ചോറൊക്കെ ഒരു 80% വേവായിട്ടുണ്ട്, ബാക്കിയുള്ളത് ദമ്മില് കിടന്നിട്ട് വെന്തോളും. ഇനി എയറൊന്നും പുറത്ത് പോവാത്ത രീതിയിൽ ചെമ്പ് മൈദ ഒക്കെ ഇട്ടിട്ട് നല്ലോണം ക്ലോസ് ചെയ്യണം കേട്ടോ. നല്ലോണം ക്ലോസ് ചെയ്തതിന് ശേഷം താഴ്ഭാഗത്ത് നല്ല കത്തിക്കും, നല്ല കത്തിക്കൂലേ. എന്നിട്ട് പിന്നെ അത് കനലായതിൻ്റെ ശേഷം അതങ്ങനെ 3 മണിക്കൂർ അങ്ങനെ കിടക്കൂലേ. ആ ഇതിൽ തന്നെ ആ 3 മണിക്കൂറൊക്കെ എടുത്തിട്ട് തന്നെ ആ താഴെ ബീഫ് നല്ലോണം വെന്ത് വരും. പിന്നെ മേലെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കണ്ട കേട്ടോ. അല്പം ബിരിയാണി എസൻസും കുറച്ച് ആർ കെ ജി എയർ പുറത്ത് പോകാതിരിക്കാൻ നല്ലോണം മൂടിയിട്ടുണ്ട്. ചെമ്പ് ദമ്മിടാണ്, ഇനി കനലിട്ടിട്ട് മേലെ കനം വെച്ചിട്ടുണ്ട് കേട്ടോ, പുറത്തേക്ക് എയറൊന്നും പോകാതിരിക്കണം. അങ്ങനെ ലാസ്റ്റ് ഇടുള്ളൂ അല്ലേ. ഇത് ഇപ്പോ നല്ലോണം കത്തിക്കൂല താഴുള്ളത്. ഈ മൈദ ഇങ്ങനെ പൊട്ടി വന്ന് പുറത്ത് കയറ് വരുമോ, അപ്പോ മേലെ കനലിടുള്ളൂ അല്ലേ. എയർ വരും അപ്പൊ മേലെ കനലിടും. ദമ്മ് പൊട്ടി കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ പുക വരും ഇതേപോലെ അല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതാക്കി സ്മെല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി ഏകദേശം ഇപ്പം ഇങ്ങനെ ദമ്മായി വരണുണ്ട്. ഇനൊരു 3 മണിക്കൂറോളം ബിരിയാണി ആ കനലിൽ ദമ്മിൽ അങ്ങനെ കിടന്നോട്ടെ. അതിനുശേഷം നമുക്ക് ചെമ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചെമ്പ് ഓപ്പൺ ചെയ്ത്
ബിരിയാണി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലബാർ സ്റ്റൈല് കുട്ടൻ ബിരിയാണി, പരപ്പനങ്ങാടിക്കാരുടെ മലബാർ സ്റ്റൈല് കുട്ടൻ ബിരിയാണിയാണ്. ചോറൊക്കെ നല്ലോണം പാകമായ വേവായിട്ടുണ്ട്. അതുപോലെ ഇറച്ചിയും നല്ല ജ്യൂസി ടൈപ്പ് ആയിട്ടുണ്ട്. അഡ്രസ്സ്